ഹായ് ഫ്രണ്ട്സ്, ടാസ് റെച്ചിലിത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉണക്കിറച്ചിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ. നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. സാധാരണ നമ്മൾ നാട്ടിലാണെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി, നന്നായിട്ട് കുറേ ദിവസം ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഉണക്കിറച്ചി ആയി വരും. പക്ഷേ നമുക്കിവിടെ അധികം അത്ര ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വെയിലില്ലാത്തതുകൊണ്ട് ഇപ്പം നമുക്ക് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഉണക്കിറച്ചി അല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ഉണക്കിറച്ചി വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പം നമുക്ക് ചേരുവകളൊക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന 3 കിലോ നാട്ടിലെ നമ്മുടെ പോത്തിറച്ചിയാണ് എടുത്തേക്കുന്നത്. അത് ദേ ഇതുപോലെ നീട്ടത്തിൽ അരിഞ്ഞേക്കുന്ന ഇതിപ്പോ പിന്നെ നമുക്ക് ഇങ്ങനെ ചതുരത്തിൽ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിൽ വേണേലും എടുക്കാം. ഇതുപോലെ 3 കിലോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് എടുക്കണം. മഞ്ഞപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്. മുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇപ്പൊ ചേർക്കണമെങ്കിൽ മുളക് പൊടി ഇപ്പൊ ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉണക്കിറച്ചി വറുത്ത് കഴിക്കില്ലേ അന്നേരം ചേർത്താലും മതി. ഓവനിലാണ് ഇന്നത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ട്രേ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റാക്ക് എടുത്തിട്ടുണ്ട്. 2-3 റാക്ക് നമുക്ക് എടുക്കണം. അത് ആവശ്യത്തിന് നമ്മുടെ ഇറച്ചി എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ റാക്ക് എടുക്കാം. ഈ ഇറച്ചി ഇത് മിക്സ് ചെയ്യുന്നതിന് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത് 90 ഡിഗ്രി, 90 മുതൽ 100 ഡിഗ്രി വരെയാണ് നമുക്ക് മാക്സിമം വെക്കാൻ പറ്റുന്നത്. ഒക്കെ ഇറച്ചിയിലോട്ട് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതെ, ഞാൻ ഉപ്പ് ഇത്തിരി കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി. അപ്പൊ നമ്മളെല്ലാം ഇട്ടു. ഇനി നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എല്ലാത്തിനകത്ത് നന്നായിട്ട് അങ്ങ് പിടിക്കണം. വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മൾ ഈ റാക്കിൽ വെക്കാൻ നേരത്ത് വെള്ളം അങ്ങ് ഒത്തിരി അങ്ങ് ഒലിച്ചു പോകും. പിന്നെ ഉപ്പുണ്ടെങ്കിൽ കേടാവാതെ കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഈ റാക്കിലോട്ട് നമുക്ക് എടുത്തു വെക്കാം. ഇപ്പം ചെറിയ കഷ്ണമാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ വെച്ച് നന്നായിട്ട് അതിനകത്തിട്ട് കുത്തി കൊടുത്തേച്ചാൽ മതി. ചെറിയ കഷ്ണങ്ങളല്ല. നമ്മുടെ ഈ ചെറിയ റാക്കാണെങ്കിൽ നമുക്ക് വെക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ചാടി പോകത്തൊന്നുമില്ല. നമ്മുടെ കുഞ്ഞ് കഷ്ണം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ക്യൂറിലെല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനകത്തൊരു കുഞ്ഞ് കള്ളിയുള്ള റാക്കുണ്ട്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞപ്പം അധികം അങ്ങ് ചാടി പോകില്ല. അപ്പൊ ഞാൻ സ്ക്യൂർ ഇല്ലാതെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നിരത്തിയേക്കുക. അപ്പം നമ്മൾ ഇറച്ചിയെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലോട്ട് കയറ്റിയേക്കാം. ഏറ്റവും മുകളിലത്തെ തട്ടിൽ വെക്കരുത്. അടുത്ത സെറ്റ് ഇറച്ചി ഇതിൻ്റെ അടിയിലാണെങ്കിൽ ഇതിൻ്റെ ഇറച്ചിൻ്റെ വെള്ളം പയ്യെ വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ ട്രേ ആണെങ്കിലും വെക്കാം. അപ്പൊ നമ്മൾ ക്ലീനിങ് ഇത്തിരിയോടെ ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി 8 മണിക്കൂർ ഇനിത് ഓവനിൽ വെച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കി, നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും 90 ഡിഗ്രിന്ന് 100 ഡിഗ്രിയിലോട്ട് ആക്കിയായിരുന്നു.
ഇപ്പൊ നമ്മുടെ ഉണക്കയിറച്ചി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, 8 മണിക്കൂറേ എടുക്കുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെയാണെങ്കിൽ നമ്മുടെ ഉണക്കയിറച്ചി ഉണ്ടല്ലോ, നമ്മൾ ഇത് 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓവനിനകത്ത് തന്നെ വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത് എടുത്ത് പുറത്ത് വെച്ചത്. അത് ഞാൻ നോക്കി, ഒന്നോടെ ഡ്രൈ ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നില്ലേ. സ്ക്യൂവറിയിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാതെ. അപ്പം നമുക്ക് ഈ സ്ക്യൂവറിയിൽ നിന്ന് നന്നായിട്ട് പിടിച്ചെടുക്കാം. നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ വെയിലത്തൊക്കെ ഇട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ആ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓവനിനകത്ത് കൂടെ വെക്കുകയാണെങ്കിൽ ഒന്നോടെ ഒന്ന് ഡ്രൈ ആയിട്ടങ്ങ് കിട്ടും. ഓവൻ ഓഫാക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണക്കയിറച്ചി റെഡിയായി.